ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമുക്ക് തിരുവോണത്തിൻ്റെ അന്നൊരു പാലട ഡ്രീം കേക്കിൻ്റെ ഓഫർ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിലൊരു കേക്കും കൂടി ബാലൻസ് കൊടുക്കാണ്ടായിരുന്നു. അപ്പോൾ അത് നബിദിനത്തിൻ്റെ അന്നാണ് കേട്ടോ കൊടുക്കാണ്ടായിരുന്നത്, എന്നുവെച്ചാൽ മൂന്നാം ഓണത്തിൻ്റെ അന്ന്. അപ്പോൾ അത് ഡെലിവറി ചെയ്യാണ്ടായിരുന്നത് പഴുന്നാനക്ക് അട്ട കൊടുക്കാണ്ടെന്ന്. അപ്പോൾ അന്ന് നബിദിനം കൂടിയാണല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകിട്ട് ഇതാ മക്കളെ മദ്രസയിലത്തെ പരിപാടിയൊക്കെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്ന് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടപ്പോൾ ഇത്. ഞങ്ങളുടെ മദ്രസയിലൊക്കെ രണ്ട് ദിവസം ആയിട്ട് നബിദിനത്തിൻ്റെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പിറ്റേ ദിവസമായിട്ട് രണ്ട് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു വൈകിട്ട് കൊടുക്കാനായിട്ട്. ഒരു ഹാഫ് കെ ജി സ്ട്രോബെറി കേക്കും ഒരു ഹാഫ് കെ ജി മിൽക്കി നട്ട്സ് കേക്ക് ആയിരുന്നു. പെട്ടെന്ന് വന്നിട്ടുണ്ടായിരുന്ന ഒരു ഓർഡറാണ്, തലേന്ന് നൈറ്റ് ആണ് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങൾ മദ്രസയിൽ നിന്ന് വരുമ്പോൾ തന്നെ അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, 11:30 ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വേറെ ഒന്നും ചെയ്യാൻ നിന്നില്ല, പിന്നെ കിടന്നു ഉറങ്ങിയിട്ടാണ്. എന്തായാലും വൈകിട്ട് കൊടുക്കാളേ അല്ലേ, പിന്നെ ഒരു ഹാഫ് കെ ജി അല്ലേ, പെട്ടെന്ന് സെറ്റായി കിട്ടും ചെയ്യലോ. അപ്പോൾ രാവിലെയാണ് പിന്നെ ഇതിൻ്റെ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേറെയും ഓർഡേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിറ്റേ ദിവസത്തേക്കായിട്ടൊരു ഗ്രൂം ടു ബി കേക്കാണ്, പിറ്റേ ദിവസമല്ല അന്ന് വൈകിട്ട് തന്നെ കൊടുക്കാനായിട്ടൊരു ഗ്രൂം ടു ബി കേക്കാണ്. അത് നൈറ്റിൽ കൊടുക്കാനുള്ളതായിരുന്നു. അതൊരു 2 kg അളവിലാണ് കൊടുക്കാണ്ടായിരുന്നത്. 2 kg കേക്ക് നന്നായിട്ട് പരത്തി ചെയ്യാനാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനായിട്ടുള്ള സ്പഞ്ചാണ് അടുത്തതായിട്ട് റെഡിയാക്കുന്നത്. പിന്നെ അന്നത്തെ ദിവസം മോള് വീട്ടിലുള്ളതുകൊണ്ട് അവൾ ബീറ്റ് ചെയ്യാനൊക്കെ അവളുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നബിദിനത്തിന് കുറേ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമ്മൾ 350 ഡ്രീം കേക്ക് മദ്രസയിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്തതിൻ്റെ നല്ല പെയിനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കൈയ്യനായിട്ട്. അപ്പോൾ ബീറ്റ് ചെയ്യാനൊന്നും തീരെ വയ്യ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ചില ടൈമിൽ വിചാരിക്കും സ്റ്റാൻഡ് ബീറ്ററൊക്കെ ഒന്ന് മേടിച്ചാലോ, പിന്നെ ബഡ്ജറ്റിൻ്റെ കാര്യം ആലോചിച്ചിട്ടാണ് പിന്നെ അത് പിന്നാക്കം നിൽക്കുന്നത്. ഇൻഷാല്ലാ മേടിക്കണം. അപ്പോൾ വീട്ടിലെ മുകളിലുള്ള ദിവസമൊക്കെ അവളെ കൊണ്ടൊക്കെ ബീറ്റ് ചെയ്യാൻ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് സമാധാനം കിട്ടലുണ്ട്. അപ്പോൾ നമ്മുടെ സ്പഞ്ചൊക്കെ റെഡിയായി, അതിൻ്റെ ഐസിങ് ഒക്കെ ചെയ്യാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ക്രം കോട്ട് ചെയ്തിട്ട് കുറച്ച് ടൈമൊന്ന് വെച്ചിട്ട് ചെയ്യാമെന്നൊക്കെ അങ്ങനെ ചെയ്യാറ്. പക്ഷേ ഇന്നിപ്പോൾ ടൈമില്ലാത്തതുകൊണ്ട് ഫിനിഷ് കോട്ടും കൂടി ഒപ്പം ചെയ്യാണ്. പ്രത്യേകിച്ച് ഡിസൈനൊന്നുമില്ല, ജസ്റ്റ് കട്ട് ചെയ്ത് കഴിക്കാനുള്ള കേക്കായതുകൊണ്ട് തന്നെ ഡിസൈനൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഇഷ്ടത്തിനായിട്ട് ചെയ്യാണ് കേട്ടോ. പിന്നെ അടുത്തായിട്ട് നമ്മുടെ ഗ്രൂം ടു ബി കേക്കാണ് കേട്ടോ ഐസിങ് ചെയ്യാൻ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബേസ് 3 kg എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ പരമാവധി പരത്തിയിട്ട്, ഹൈറ്റൊന്നും വേണ്ട, രണ്ട് ലെയറായാലും കുഴപ്പമില്ല, പരമാവധി പരത്തി ചെയ്യാനാണ് കസ്റ്റമർ പറഞ്ഞത്. അപ്പോൾ 2 kg കേക്ക് 3 kg ബേസിൽ നന്നായിട്ട് പരത്തിയിട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പണി എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൊറ പരിപാടിയാണ് കേട്ടോ. ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ സെറ്റാക്കി എടുക്കൽ. സെറ്റായി കിട്ടിയാൽ പിന്നെ കുഴപ്പമില്ല, പക്ഷേ അങ്ങനെ അളന്നിട്ട് ഇങ്ങനെ മുറിച്ചിട്ട് ഇങ്ങനെ ടൈം അങ്ങനെ പോകും കുറേ. ഞാനിത് 1 kg 1.5 kg 2 square tin കേട്ടോ ബേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് അങ്ങനെ ലെയർ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കുഴപ്പമില്ലാത്ത രീതിയിൽ അങ്ങനെ ആദ്യം അളവൊക്കെ കറക്റ്റാക്കി വെച്ചതിൻ്റെ ശേഷമാണ് പിന്നെ ഐസിങ് ഒക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് ബ്ലാക്ക് ഫോറസ്റ്റ് ആയിരുന്നു ഫ്ലേവർ ഉണ്ടായിരുന്നത്. അപ്പോൾ ലെയറിലായിട്ട് സ്ട്രോബെറി ക്രഷും കുറച്ച് കണ്ടൻസ് മിൽക്കും പിന്നെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ഐസിങ് ഒക്കെ ചെയ്തെടുക്കുന്നത്. അങ്ങനെ ക്രം കോട്ടൊക്കെ ചെയ്ത് പിന്നെ കുറച്ച് ടൈമൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് കേട്ടോ ഫൈനൽ കോട്ട് ചെയ്യുന്നത്. കാരണം ഇതിങ്ങനെ ഫിനിഷ് ആക്കി എടുക്കാൻ കുറേ ടൈം എടുക്കും. പ്രത്യേകിച്ച് സ്ക്വയർ കേക്ക് ആകുമ്പോൾ എനിക്ക് തീരെ താല്പര്യമില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ അത് കുറേ ടൈം എടുക്കും എനിക്ക് ഫിനിഷായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ തന്നെ കുറേ ക്രീമിൻ്റെ തണുപ്പൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്യാവശ്യം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായിട്ടാണ് ഫൈനൽ കോട്ടൊക്കെ ചെയ്യാറ് കേട്ടോ. അപ്പോഴത്തേന് നമ്മുടെ സ്ട്രോബെറി കേക്ക് ഇതാ ഡെലിവറി ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അത് കൊണ്ടുകൊടുത്ത് വന്നതിൻ്റെ ശേഷം അടുത്ത മിൽക്കി നട്ട്സ് കേക്ക് കൊണ്ടുകൊടുത്തു. ഇതും പഴുനാനക്കിളാണ് കേട്ടോ. അങ്ങനെ രണ്ട് കേക്ക് ഓൾറെഡി നമുക്ക് പഴുനാനക്കായിട്ട് കൊണ്ടുകൊടുക്കാണ്ടായിരുന്നു. അങ്ങനെ ഇതാ നൈറ്റിലാണ് പിന്നെ നമ്മുടെ ഗ്രൂം ടു ബി കേക്കിൻ്റെ ഫൈനൽ ഡെക്കറേഷനൊക്കെ ചെയ്യുന്നത്. കൊണ്ടുപോകാനുള്ള ടൈം ആയപ്പോഴാണ് കേട്ടോ ചെയ്യുന്നത്. ഈ ടൈമിൽ നമുക്ക് മദ്രസയിലേക്ക് പോകാനായിട്ടുള്ള ഒരു ടൈമായിരുന്നു. 7 ഒക്കെ ആകുമ്പോൾ നമ്മുടെ മദ്രസയിലത്തെ പ്രോഗ്രാം ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമല്ലോ. അപ്പോൾ ആ ടൈമിൽ ഞാനിത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് പോകാനാണ്. പിന്നെ കസ്റ്റമർ വിളിക്കുന്ന ടൈമിലൊക്കെ കൊണ്ടുകൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തേക്കുള്ള കേക്ക് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വലിയ സീനൊന്നുമില്ല. അപ്പോൾ ഞാനിത് സെറ്റാക്കിയിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ പരിപാടിക്ക് പോയിട്ടാണ്. അവിടെ ചെന്ന് കുറച്ച് ടൈമൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് കട്ടൻ ചായ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ കുട്ടികളുടെ പരിപാടിയൊക്കെ കാണാണ്. അപ്പോൾ ഇത് രണ്ടാമത്തെ ദിവസമായതുകൊണ്ട് അന്നാണ് കേട്ടോ കൂടുതൽ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ദിവസം അത്ര വലിയ കാര്യമായിട്ട് പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ മോൻ്റെ പാട്ടും കാര്യങ്ങളൊക്കെ ഫസ്റ്റത്തെ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ദിവസം ദഫ് അതുപോലെ ചെറിയ കുട്ടികളുടെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് സമ്മാനമൊക്കെ മേടിച്ചതിൻ്റെ ശേഷം നൈറ്റ് കുറച്ച് നേരം വൈകിട്ടാണ് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിറ്റേ ദിവസമൊക്കെ നമുക്ക് ഓൾറെഡി ഒരു വെഡ്ഡിങ് കേക്കിൻ്റെ വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് രാവിലെ തന്നെ നേരത്തെ അതിൻ്റെ ക്രം കോട്ടും ഫിനിഷ് കോട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഏകദേശം ഉച്ചയ്ക്ക് 2 ആയിട്ടുണ്ട് കേട്ടോ. ഈ ടൈമിൽ നമുക്ക് ഡെലിവറി ചെയ്യാനായിട്ടുണ്ട്. ഇത് നബിദിനം കഴിഞ്ഞതിൻ്റെ 4 ദിവസമാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്.
ഞാൻ നബിദിനം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസത്തെ പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അന്ന് നൈറ്റ് തന്നെ വേഗം വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ട് മക്കളെ കൊണ്ടാക്കിയതിൻ്റെ ശേഷം ഞാൻ ഇങ്ങോട്ട് തന്നെ പോകുന്നു. നമുക്ക് ഈ വെഡിങ് കേക്കിൻ്റെ വർക്കുള്ളതുകൊണ്ട് അപ്പോൾ ആകെ ഈ ഒരു കേക്കിൻ്റെ വർക്ക് മാത്രം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ചെയ്തിട്ട് പിന്നെ നമുക്ക് തിരിച്ചു പോകാലോ എന്ന് വിചാരിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ വന്നപ്പോൾ പെട്ടു എന്നുള്ളൊരവസ്ഥയായിപ്പോയി ലാസ്റ്റ്. ഇത് കൊണ്ടുപോകാനുള്ള ആ ഒരു ടൈമിലായിരുന്നു നമുക്ക് വേറെ രണ്ട് മൂന്ന് ഓർഡേഴ്സ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഹോം ബേക്കേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എത്ര ടൈമില്ലെങ്കിലും നമ്മൾ കിട്ടിയ ഒരു ഓർഡറൊക്കെ നമ്മൾ മിസ്സാക്കാതെ എടുക്കും. അതാണ് പിന്നെ അത് ക്യാൻസലാക്കി കളഞ്ഞാൽ പിന്നെ നമുക്കൊരു ഇടങ്ങേറാണ് പിന്നെ. അപ്പോൾ അത് രണ്ടും പിറ്റേന്നൊക്കെ കൊടുക്കാനാണ്. അപ്പോൾ ഞാൻ കസ്റ്റമറോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിവിടെ ഉണ്ടാവില്ല, ഞാൻ വീട്ടിൽ പോകണം. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, ഞങ്ങൾ വീട്ടിലുണ്ടാക്കി വെച്ചോളൂ, ഞങ്ങൾ വേണമെങ്കിൽ വന്നിട്ട് എടുക്കാമെന്നൊക്കെ പറഞ്ഞ് അവിടെ ഓൾറെഡി ഒരു കേക്ക് ബുക്ക് ചെയ്താണ്. പിന്നെ അത് ക്യാൻസലാക്കിയിട്ടാണ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് പിന്നെ ചെയ്ത് കൊടുക്കാണ്ടിരുന്ന മോശമല്ലേ. അങ്ങനെ ഈ കേക്ക് കൊണ്ടതിൻ്റെ ശേഷം മറ്റേ രണ്ട് കേക്കും ക്രൗൺ കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു വിധത്തിൽ. പിന്നെ അവിടെ നിന്ന് കുറച്ച് ടൈം കഴിഞ്ഞ് ഫൈനലൈസിങ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജ് തുറന്നപ്പോഴാണ് ഈ ഞെട്ടിക്കുന്നൊരവസ്ഥ ഞാൻ കണ്ടിട്ടു. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് പോലെ എനിക്കറിയാൻ പറ്റാത്തൊരു സമയമായിപ്പോയി. കാരണം ഏകദേശം ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു, എൻ്റെ ഒരു പണിയും കഴിഞ്ഞിട്ടില്ല, കുളിയും കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നത്. എങ്ങനെയെങ്കിലുമൊക്കെ ഇതൊന്ന് തീർത്തിട്ട് വീട്ടിലേക്ക് എത്തിയാൽ മതി എന്നുള്ളൊരവസ്ഥയിലാണ് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ രണ്ട് കേക്കും ഒരു വീട്ടിലേക്കുള്ളതാണ് കേട്ടോ. ഇത് ഗ്രൂം ടുബിക്കും പിന്നെ ആ സ്ക്വയർ കേക്ക് രംഗോലിക്കും വേണ്ടിയിട്ടുള്ള, രംഗോലി ഇല്ല, ഗുലാബി നൈറ്റിന് വേണ്ടിയിട്ടുള്ളൊരു കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇതും 3 kg പരത്തി ചെയ്യാനുള്ള ഒരു കേക്കായിരുന്നു. അപ്പോൾ അതും ചെയ്തു വന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ പിന്നെ നമുക്ക് അടുത്ത പണിയും കൂടിയും കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് പിറ്റെന്നൊക്കെ ആയിട്ട് നമുക്കൊരു ബ്രൗണി സെറ്റ് ചെയ്ത് തരുമോ ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ കസിൻ തന്നെയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഈ പറഞ്ഞ പോലെ എത്ര ടൈമില്ലെങ്കിലും ഞാൻ ഏറ്റെടുത്തു. അങ്ങനെ അതും കൂടി സെറ്റാക്കി വെച്ചിട്ടാണ് പിന്നെ കുളിക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. കുളിക്കാൻ കയറുമ്പോൾ തന്നെ ഏകദേശം 6 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഞാൻ അതും കൂടി ബേക്കാക്കാൻ വെച്ച് നേരെ കുളിക്കാൻ കയറി. പക്ഷേ എൻ്റെ വിഷമം ഇതൊന്നല്ല കേട്ടോ, ഇതിൻ്റെ ഒന്നും കറക്റ്റായിട്ടുള്ള പിക്ക് എടുക്കാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നല്ല തിരക്കായിട്ടുള്ള ഒരു ദിവസമായിരുന്നു അന്ന്. അപ്പോൾ അതിൻ്റെ കൂടെ രണ്ട് പാലട ഡ്രീം കേക്കിൻ്റെ കൂടിയും ഓർഡർ ഉണ്ടായിരുന്നു. അങ്ങനെ അതും കൂടി ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നത്. നമുക്കിതുപോലത്തെ ഒക്കെ വെക്കേഷനും വല്ലപ്പോഴല്ലേ കിട്ടുള്ളൂ, അപ്പോഴൊക്കെ അല്ലേ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് എങ്ങനെയെങ്കിലുമൊക്കെ വീട്ടിൽ എത്തിയാൽ മതി എന്നുള്ള ഒരു മൈൻഡിൽ നടക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് എത്ര ഓർഡേഴ്സ് കിട്ടിയാലും നമുക്കിതൊന്നും വിഷയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നൊരു സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല കേട്ടോ. അതുപോലെ ഇൻസ്റ്റാ പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യാനാട്ടോ. അപ്പോൾ ഇൻഷാ അള്ളാ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.